ബി ജെ പിക്ക് ശക്തിയോ സ്വാധീനമോ ഇല്ലാത്ത കേരളത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം താമര അടയാളത്തിൽ മത്സരിക്കുന്നവരെ പരാജയപ്പെടുത്തുക എന്ന് മാത്രമല്ല, ബി ജെ പിക്ക് കാശ് കൊടുത്താൽ കിട്ടുന്നവരാരും കേരളത്തിന്റെ മണ്ണിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പാടില്ല എന്നതാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ അർത്ഥം. കേരളത്തിൽ നിന്നും കോൺഗ്രസിന്റെ ഒരാൾ, ഒരു സ്ഥാനാർത്ഥി ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ജയിക്കുന്നത് കോൺഗ്രസ് ആയിട്ടായിരിക്കും. ഡൽഹിയിൽ എത്തുന്നത് ആരായിട്ടായിരിക്കുമെന്ന് ആർക്കാണ് ഉറപ്പു പറയാനാവുക? ഈ പ്രശ്നമാണ് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത്. ഇതൊന്നും രണ്ടും പേരുടെ അനുഭവമല്ല നമ്മുടെ മുൻപിലുള്ളത്. പർവ്വത സമാനമായ ഔന്നത്യമുണ്ടായിരുന്ന കോൺഗ്രസിന്റെ മഹാരഥന്മാരായ എത്രയെത്ര നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് പോയി. 3 തവണ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്നു എൻ ഡി തിവാരി. അതിനുശേഷം അദ്ദേഹം ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായി. 2 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിയും പിന്നീട് ആന്ധ്രാപ്രദേശിന്റെ ഗവർണറുമായ വലിയ നേതാവ്. ഒടുവിൽ ചെന്നെത്തിയത് ബി ജെ പിയിലാണ്. നമുക്കറിയാം, ഇത്തിരി പഴയ കാര്യമാണ്. ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വിജയ് ബഹുഗുണ ഇന്ന് അദ്ദേഹം ബി ജെ പിയുടെ നേതാവാണ്. ഉത്തർപ്രദേശിലെ അവസാനത്തെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ജഗദംബിക പാൽ ഇപ്പൊ ബി ജെ പിയുടെ നേതാവാണ്. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയുടെ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ നേതാവ് എസ് എം കൃഷ്ണ ഇപ്പൊ ബി ജെ പിയുടെ നേതാവാണ്. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിരുന്ന നാരായൺ റാണേ ഇപ്പൊ ബി ജെ പിയിലാണ്. അരുണാചൽ പ്രദേശിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പേമ ഖണ്ഡു അദ്ദേഹം ഇപ്പോ ബി ജെ പിയുടെ നേതാവാണ്. അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയപ്പോ കൂടെ ഒരു 40 MLA മാരെയും കൊണ്ടുപോയി എന്ന് നാം കാണണം. ഒരു പാർട്ടി പേര് മാറ്റുക, ചില വ്യക്തികൾ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത് പേര് മാറ്റാറുണ്ട്. അരുണാചൽ പ്രദേശിലെ കോൺഗ്രസ് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യാതെ പേര് മാറ്റി ബി ജെ പി എന്നായി. ത്രിപുരയിലെ കോൺഗ്രസ് ഗസറ്റ് വിജ്ഞാപനം കൂടാതെ പേര് മാറ്റി ബി ജെ പി എന്നായി. ഇതാണ് സമകാലിക കോൺഗ്രസിന്റെ മുഖം എന്ന് നാം കാണണം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ തൃശൂർ സ്വദേശിയായ ടോം വടക്കൻ ബി ജെ പിയിൽ ചേർന്നത്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. കോൺഗ്രസ് വിട്ട് ബി ജെ പി ചേർന്നപ്പോ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ പ്രസ്താവന പുറപ്പെടുവിച്ചു, ഇയാള് തല്ലിപ്പൊളിയാണ്, ഇയാൾ ആരുടെയും പിന്തുണയില്ല, ഇയാള് കാശിന് കൊള്ളില്ല എന്നൊക്കെ. നമുക്കറിയില്ല, നമ്മൾ തർക്കിക്കാൻ പോകുന്നില്ല, ശരിയായിരിക്കാം. പക്ഷെ അയാളെ നിങ്ങൾ അഖിലേന്ത്യാ സെക്രട്ടറി ആക്കിയിരുന്നു, സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. വലിയ റാലികളിൽ സോണിയാഗാന്ധി പ്രസംഗിക്കുമ്പോൾ ടോം വടക്കൻ തയ്യാറാക്കി കൊടുക്കുന്ന പ്രസംഗമായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നതെന്നാണ് പറയുന്നത്. സോണിയാഗാന്ധിക്ക് രാഷ്ട്രീയം ഉപദേശിച്ചു കൊടുത്ത നേതാവാണ് ബി ജെ പിയിലേക്ക് പോയത്. ഏതെങ്കിലും ഒരാൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ഒരേ പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്ന നിയമമൊന്നും ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ല. ചിലർ ചില ഘട്ടങ്ങളിൽ പ്രവർത്തിച്ച പ്രസ്ഥാനം വിട്ട് മറ്റ് പ്രസ്ഥാനങ്ങളിൽ ചേർന്നിട്ടുണ്ട്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പക്ഷെ അത് അസാധാരണമാണ്, അത് അപൂർവമാണ്, അത് നിത്യേനയുള്ള സംഭവങ്ങളല്ല. പ്രത്യയശാസ്ത്രപരമായ തർക്കങ്ങൾ, ആശയ സമരങ്ങൾ, സ്വരച്ചേർച്ചയില്ലായ്മ, അങ്ങനെ അത്തരം കാര്യങ്ങൾ മൂർച്ഛിച്ച് വ്യത്യസ്ത നിലപാടുകളായി മാറുമ്പോൾ ചിലർ പാർട്ടി വിട്ടു മാറിയേക്കാം. അത് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുണ്ടാവാം, നേതാക്കന്മാരും ഉണ്ടാകും. പക്ഷെ അതൊക്കെ അപൂർവമായി സംഭവിക്കുന്നതാണ്. എന്നാൽ ഇപ്പോഴുള്ള മാറ്റങ്ങളോ, ഏതെങ്കിലും ആശയ സമരമുണ്ടോ? രാവിലെ ഉറക്കമുണർന്നെഴുന്നേൽക്കുമ്പോൾ ടോം വടക്കൻ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കാന്റീനിലേക്ക് പോകുമ്പോ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി, ഭക്ഷണം കഴിച്ച് കൈ കഴുകി തിരിച്ചിറങ്ങുമ്പോ ബി ജെ പിയുടെ നേതാവ്. ഇതെന്താശയ സമരമാണ്? ഇതെന്തു മാറ്റമാണ്? അതേ ദിവസമാണ് രാവിലെ കർണാടകയിലെ ഒരു മുൻ മന്ത്രി, ഇപ്പോഴത്തെ എം എൽ എ കൂടിയായ എ മഞ്ജു ബി ജെ പിയിൽ ചേർന്നു, കോൺഗ്രസിനെ ഉപേക്ഷിച്ചു. അന്ന് വൈകുന്നേരമായപ്പോഴേക്ക് പോണ്ടിച്ചേരിയിലെ വനിതാ കമ്മീഷന് കഴിഞ്ഞൊരു ദശാബ്ദമായി ചെയർപേഴ്സന്റെ കസേരയിലിരുന്ന മഹിളാ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി കമലിനി കോൺഗ്രസ് വിട്ടു ബി ജെ പിയിൽ ചേർന്നു. രാവിലെ കർണാടകയിലെ മുൻമന്ത്രി എം എൽ എ, ഉച്ചയ്ക്ക് ടോം വടക്കൻ, വൈകിട്ട് പോണ്ടിച്ചേരിയിലെ മഹിളാ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ മഹിളാ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി. ഓരോ മണിക്കൂറിലും ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസമായപ്പോഴാണ് നമ്മുടെ കാലടി യൂണിവേഴ്സിറ്റിയുടെ പഴയ വൈസ് ചാൻസലറായ കോൺഗ്രസിലെ ബുദ്ധിജീവി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, അദ്ദേഹം ശ്രീമാൻ ഉമ്മൻചാണ്ടി വിശ്വസ്തനായി കണ്ട് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനാക്കിയ വ്യക്തിയാണ്. നമ്മുടെ എറണാകുളത്തൊക്കെ എത്രയോ യോഗങ്ങളിൽ അദ്ദേഹം വന്ന് പ്രസംഗിച്ചിരിക്കുന്നു. കോൺഗ്രസിലെ ബുദ്ധിജീവിയായിരുന്നു അദ്ദേഹം. ആ ബുദ്ധിജീവി അമിത്ഷായെ കണ്ട് ബി ജെ പിയുടെ മെമ്പർഷിപ്പ് എടുത്ത് നമ്മുടെ അരിയൂർ പാലത്തിന് അപ്പുറം ആലപ്പുഴയിൽ
ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പൊ മത്സരിക്കുകയാണ്. കോൺഗ്രസിലെ ബുദ്ധിജീവിയുടെ അവസ്ഥ ഇതാണെങ്കിൽ ബുദ്ധിയില്ലാത്ത കോൺഗ്രസ്സുകാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ മതി.